എല്ലാവർക്കും നമസ്കാരം. വയനാട് വിഷന്റെ ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ MLA ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമാണ്. വയനാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക്. നമസ്കാരം സർ. നമ്മൾ വയനാടിന്റെ ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് തുടക്കം നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വിഷയം വന്യമൃഗശല്യമാണ്. അതിൻ്റെ വലിയ ആപൽഘട്ടങ്ങളിലാണ് വയനാടൻ ജനത സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസരത്തിൽ ഈ വയനാടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ് വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്നത്. ഇതിനെ രണ്ടായി കാണണം. ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ക്രൂരമായ അതിക്രമങ്ങൾ, അതിലൂടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. രണ്ട്, കൃഷി ചെയ്തിട്ടും ആ കൃഷി എടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ കടക്കണിയിൽപ്പെട്ട് വലയുന്ന മറ്റൊരു വിഭാഗം കർഷകർ. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യം എനിക്ക് അതിനകത്ത് അഡ്രസ്സ് ചെയ്യാനുള്ളത് ഈ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ഇന്നിപ്പോൾ DCC പ്രസിഡന്റും PK ജയലക്ഷ്മിയും KL പൗലോസ് ഞങ്ങളെല്ലാവരും കൂടി നിരവധിയായ വീടുകളിൽ പോയി. കർഷക ആത്മഹത്യ നടന്ന സ്ഥലത്താണ്, പ്രത്യേകിച്ച് തിരുനെല്ലി പഞ്ചായത്തിലെ രണ്ട് വീടുകളിൽ പോയി, മൂന്ന് വീടുകളിൽ പോയി. മൂന്നും ഈ കാർഷിക കടങ്ങൾ ഉള്ളതുകൊണ്ട് തിരിച്ചടവിൻ്റെ നോട്ടീസ് കിട്ടിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വീടുകളാണ്. വാസ്തവത്തിലെല്ലാം പാവപ്പെട്ട കർഷകരാണ്. അവർ തിരുനെല്ലി സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവർ. തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ല, കാരണം കൃഷിയിൽ നിന്ന് ഒരു വരുമാനവും കിട്ടുന്നില്ല. നോട്ടീസ് ചെയ്യുന്നു, നോട്ടീസ് ചെയ്യുന്നവർ തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് എങ്ങനെ ആത്മഹത്യയാണ് വരുന്ന ആളുകൾ. രണ്ട്, നബാർഡിനടുത്ത ഗ്രൂപ്പ് ലോണ്. മൂന്ന്, സർഫാസി നിയമം. ഇത് മൂന്നും കാരണം ജനങ്ങൾ വയനാട്ടിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. എന്നാൽ കൃഷി ചെയ്ത് അതിലെ ആദായം കൊണ്ട് തിരിച്ചടവ് നടത്താമെന്ന് വെച്ചാൽ അതും നടക്കില്ല. കാർഷിക കടാശ്വാസ കമ്മീഷൻ 42 കോടി രൂപ വിധിച്ചിട്ട് ഇതുവരെ ആ ആനുകൂല്യം കൊടുക്കാൻ കമ്മീഷനോ ഗവൺമെൻറ്റോ തയ്യാറായിട്ടില്ല. അങ്ങനെ അതോടൊപ്പം തന്നെ കാർഷിക വിളകളുടെ വിലയിടിവ് വല്ലാത്ത പ്രതിസന്ധി നേരിടുകയാണ്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ വന്യമൃഗങ്ങൾ കടന്നു വന്ന് മുഴുവൻ കൃഷിയും നശിപ്പിക്കുകയാണ്. അത് പോരാഞ്ഞിട്ട് കടുവ ഇറങ്ങി ആളുകളെ വലിച്ചുകൊണ്ട് പോയി തിന്നുന്നു, കൊലപ്പെടുത്തുന്നു. ഇതിന് ഒന്നാമത്തെ അല്ല, എത്ര സംഭവങ്ങളിലൂടെ ഉണ്ടായി. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ തോമസ് മരിച്ചപ്പോൾ ഞാൻ വന്നിരുന്നു മാനന്തവാടി അല്ലേ, അന്ന് ഞാൻ അവിടെ വന്നിരുന്നു. ഞാൻ നിയമസഭയിലും അത് ഉന്നയിച്ചു. ആ അന്ന് 10 ലക്ഷം രൂപ കൊടുത്തല്ലാതെ വേറെ ഒരു ആനുകൂല്യം അവർക്ക് കൊടുത്തില്ല. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തില്ല. പിന്നെ അവരുടെ വിദ്യാഭ്യാസ ചിലവ് വഹിക്കാമെന്ന് പറഞ്ഞ് ചെയ്തില്ല. അങ്ങനെ ഒരു ആനുകൂല്യം ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ഞങ്ങൾ ഈ മൂന്ന് വീട്ടിൽ പോയിട്ട് ഒരിടത്തും ഇവിടുത്തെ MLA ആ മഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻറ്റോ മാനന്തവാടി MLA ജില്ലാ കളക്ടറോ ഒരാളും ആ വീട്ടുകളിൽ പോയിട്ടില്ല. ഞാനാണിപ്പോൾ അവിടെ ചെന്ന ആകെ ഒരാളെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഫണ്ടിൽ നിന്ന് ഒരാൾക്ക് വീട് വെച്ചു കൊടുത്തു. അതാണ് ആകെ അവിടെ ഉണ്ടായ ഒരു കാര്യം. ഒരു ശാശ്വതമായ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും കടുവയെ കാണുന്നുണ്ട്. തൊട്ട അയൽപക്ക സംസ്ഥാനമായ കർണാടകയുടെ ഗുണ്ടൽപേട്ടയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരാളെ കൊന്നു. ഈ ഒരു അവസ്ഥ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഒരു സംഭവം വരുന്ന സമയത്ത് താൽക്കാലികമായ ചില സംവിധാനങ്ങൾ ഒരുക്കുകയും ഒരുപക്ഷെ മയക്കു പിടിവെച്ച് മറ്റൊരിടത്തേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോഴും സ്ഥിരമായ ഒരു സംവിധാനം നടക്കുന്നില്ല. വയനാട് ചുരത്തിൽ പോലും കടുവയെ കാണുന്ന ഒരവസ്ഥ. നമ്മൾ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളുടെയും സ്ഥിതി നമ്മളെടുക്കണം. അമേരിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ഈ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൃഗങ്ങളെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അവരെ ഹണ്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. അങ്ങനെ കൊടുത്ത് കാരണം ഇതങ്ങ് പെറ്റ് പെരുകയല്ലേ, പെരുകിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പല രാജ്യങ്ങളിലും അതിന് ലൈസൻസ് കൊടുക്കും. 2 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ 6 മാസത്തേക്ക് ഒരു ഹണ്ടിങ് ടൈം കൊടുക്കും. ഇത് ചെയ്യാവുന്ന ഒന്നാണ്, പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതിന് വലിയ തോതിലുള്ള ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ട് വലിയ ഫെൻസിങ് സംവിധാനം. ഇന്നിപ്പോൾ ഒരാൾ ഞങ്ങളോട് പറഞ്ഞത് ഒരു കിടങ്ങ് ഒഴിക്കുക, ഒരു ഭാഗത്ത് മതില്, ഒരു ഭാഗത്ത് മുള്ളുവേലികൾ ഉള്ള വേലികൾ, ഈ നിലയിൽ പരീക്ഷിക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം.
ഇന്നിപ്പോൾ നമ്മളോട് പറഞ്ഞത് കർണാടക ഗവൺമെൻറ് ചെയ്യുന്ന പോലെ വലിയ തോതിൽ ഉയരങ്ങളിലുള്ള മതിൽ കെട്ടുക, ഇതെല്ലാം കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുകയും കേരളവും കേരളത്തെ കുറ്റപ്പെടുത്തുകയും കേന്ദ്രം ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ വയനാട്ടിലെ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യുന്ന കൃഷി പോലും കതിര് മാൻ കൊണ്ടുപോവാണ്, കതിര് മാത്രം വിളഞ്ഞു കഴിയുമ്പം കതിര് മാത്രം മാൻ അടിച്ചുകൊണ്ട് പോവുകയാണ്. കുരങ്ങ്, കാട്ടുകുരങ്ങിൻ്റെ ശല്യം കാരണം പന്നി, ഇങ്ങനെ എല്ലാ വന്യമൃഗങ്ങളും വെളിയിലോട്ടിറങ്ങി ഈ കൃഷി മുഴുവൻ നശിപ്പിക്കുകയാണ്. ഈ മനുഷ്യജീവന് അപകടം സംഭവിക്കുമ്പോൾ പോലും അത് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രത്യേക ഉത്തരവ് വരണമെന്നാണ് കേരള സർക്കാർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇവിടെ ഈ വന്യമൃഗ ശല്യമുണ്ടായപ്പോഴും ആളെ കൊന്നു ഭക്ഷിച്ചപ്പോഴുമൊക്കെ അതിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ ആളുകൾക്കെതിരെ കേസെടുക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നടപടികൾ എങ്ങനെയാണ് പ്രതിപക്ഷം? ആളുകളുടെ പേര് കേസെടുത്തത് എന്ത് കാര്യം? പാവങ്ങൾ ജീവിക്കാൻ നിവർത്തി. ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയി, അവിടെ കടുവ ഒന്ന് കൊണ്ടുപോവാ, കടിച്ചു കൊണ്ടുപോയി കൊന്ന ആളിൻ്റെ വീട് കണ്ടാൽ നമുക്ക് അതിശയപ്പെടും. നമ്മുടെ പാവപ്പെട്ടവൻ്റെ വീട് കണ്ടാൽ മാത്രമല്ല, അവിടെ ജനങ്ങളിപ്പോൾ വെളിയിലിറങ്ങാൻ പേടിയാണ്. സ്കൂൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല, ആരും യാത്ര ചെയ്യുന്നില്ല. ഇന്നലെ ഒരാൾ ഞങ്ങളുടെ മുൻ മെമ്പർ ഞങ്ങളോട് പറഞ്ഞു, അവിടെ ഇന്നലെ കോഴി ഫാമിൻ്റെ അവിടെ വീണ്ടും ഇതിനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് കടുവ വരുന്നത് എന്നറിയാൻ പാടില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു ജനതയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ വിവരം കഴിഞ്ഞ് നമ്മൾ നിയമസഭയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉന്നയിച്ചതാണ്. അപ്പോൾ ഗവൺമെൻറ് ചില ആശ്വാസ നടപടികളൊക്കെ പറഞ്ഞെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് വനംമന്ത്രി ഇവിടെ വരെ വന്നോ? അദ്ദേഹം എവിടെ പോയി? എന്തുകൊണ്ട് വന്നില്ല? വനംവകുപ്പിൽ ഏതെങ്കിലും ഉന്നത ഡി എഫ് ഒ അല്ലാതെ ആരും ഇവിടെ വരാറില്ല, ഒരാളും വന്നില്ല. സി സി എഫ് വന്നു എന്ന് പറഞ്ഞു. വേറെ വനംവകുപ്പ് സെക്രട്ടറിയോ മറ്റുദ്യോഗസ്ഥരോ വന്നിട്ട് ചർച്ച ചെയ്യുകയോ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട് മന്ത്രി വന്നില്ല? മന്ത്രി നിങ്ങളോടാണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് വന്ന് വരുന്നതെന്ന്? ഞാൻ ഇനിയും വരും. ജനങ്ങളുടെ പ്രശ്നം ഉണ്ടായാലും അവിടെ ജനപ്രതിനിധികളായ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവിടെ പോവുക, ജനങ്ങളെ കാണുക, ആശ്വാസ നടപടികൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുക, അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. അത് ഞങ്ങൾ ഇനിയും ചെയ്യും. ഈ ഒരു താൽക്കാലികമായ സംവിധാനത്തിലാണ് എപ്പോഴും പ്രതികരിക്കാൻ വേണ്ടി എല്ലാവരും വയനാട്ടിലേക്ക് എത്താറുള്ളത് എന്ന് ജനങ്ങളെല്ലാവരും പറഞ്ഞു. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അതെല്ലാം മാഞ്ഞ് പുതിയൊരു സംഭവം ഉണ്ടാകുമ്പോഴാണ് വീണ്ടും വരുന്നത്. പക്ഷേ ശാശ്വതമായൊരു പരിഹാരത്തിന് വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള, അതാണ് ഞങ്ങൾ നിയമസഭയിലെ കാര്യം ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾ ഗവൺമെൻറ് ഇപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് സംബന്ധിച്ച് എൻ്റെ ഞാൻ കണ്ട കാര്യങ്ങൾ ചേർത്ത് ഞാൻ അവർക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റാണ് വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചത്. ഒരു രൂപ 7000 കോടി 7000 കോടി രൂപയുടെ പാക്കേജ് തോമസ് ഐസക്ക് പ്രഖ്യാപിച്ചു. ഒരു രൂപ കൊടുത്തില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ ഒന്നും കൊടുത്തില്ല. ഈ ഗവൺമെൻറ് വയനാടിന് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി നൽകപ്പെട്ട പരാതികളിൽ പലതും വന്യമൃഗ ശല്യത്തിനെതിരെയാണ്. നടപടികൾ ഉണ്ടാകുമെന്ന ഒരു വാക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം? ഇവിടെ എല്ലാ പരാതിക്കും ഗ്രാമസഭയിൽ പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്? ഗ്രാമസഭയെ കൊടുത്തിട്ട് എന്ത് കാര്യം? തനിയുമല്ല, ഇന്നലെ തോമസ് ചാരിക്കാടൻ എം പി ആ നാട്ടിലെ വികസന കാര്യങ്ങൾ പറഞ്ഞപ്പം മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലാണ്ട് വികസന കാര്യമൊന്നും അല്ലെന്നാണ് പറയുന്നത്. വയനാടിൻ്റെ പ്രശ്നങ്ങളിൽ എത്രത്തോളം കാര്യപ്രാപ്തിയോടുകൂടി പ്രതിപക്ഷത്തിന് ഇടപെടാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഉയർന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തിന് പരിമിതിയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താനും സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയെ കൊണ്ടുവരാനുമാണ് കഴിയുന്നത്. ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഗവൺമെൻറ്റുകളാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടുത്തെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എം പി പാർലമെൻറ്റിൽ തന്നെ ഇക്കാര്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ തീരുമാനം എടുക്കേണ്ടതും നടപ്പാക്കേണ്ടതും ഗവൺമെൻറ്റുകളാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഗവൺമെൻറ്റിന് മുമ്പിൽ ഇത് അവതരിപ്പിക്കാനുള്ളതാണ്. അത് ഞങ്ങൾ ശക്തമായി ഉന്നയിക്കും. തീർച്ചയായും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ മാത്രമാണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിൽ നമ്മളോടൊപ്പം ആ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിൽ പങ്കെടുത്ത ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് പ്രവർത്തകർ എല്ലാവരോടും ഒരുപാട് നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. വയനാട് ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിൽ കാണാൻ വേണ്ടി ഇന്ന് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ, മുൻ ഡി സി പ്രസിഡന്റ് കെ എൽ പൗലോസ്, മുൻമന്ത്രി ജയലക്ഷ്മി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ, അവരോടൊപ്പമാണ് ഞാൻ ഈ പ്രദേശങ്ങളൊക്കെ സഞ്ചരിച്ചത്. വാസ്തവം പറഞ്ഞാൽ കരളലിയിക്കുന്ന കഥന കഥകളാണ് ഓരോ സ്ഥലത്തും നമ്മളോട് ജനങ്ങൾ പറയുന്നത്. കർഷകർ പറയുന്നു ഇത് പരിഹരിക്കാൻ ഇവിടെ ഭരണകൂടമില്ല,
എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെതിരുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ, കർഷകരെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ടി സിദ്ദിഖ് എം എൽ എ, ശ്രീ ഐ സി ബാലകൃഷ്ണൻ, രണ്ട് ജനപ്രതിനിധികളും ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. രണ്ടുപേരും, ഒരാൾ ശബരിമലയ്ക്കും ഒരാൾ ചെന്നൈയിലും ആയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളോട് വരാൻ കഴിയാതെ പോയത്. അവരും ഈ കാര്യത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഏതായാലും വയനാട് ഡിവിഷൻ ഈ കാര്യത്തിൽ എടുക്കുന്ന താല്പര്യത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.